വളരെ കുറഞ്ഞ കാലം കൊണ്ട് മലയാള സിനിമയിൽ സൂപ്പർ താര പദവിയിലേക്ക് എത്തിയ താരമാണ് ജയൻ. വേറിട്ട അവതരണവും സ്റ്റൈലും ഒക്കെ കൊണ്ട് തന്റേതായ സ്ഥാനം കണ്ടെത്താൻ ജയന് സാധിച്ചിരുന്നു. സിനിമാ ചിത്രീകരണത്തിനിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടമായിരുന്നു നടന്റെ മരണത്തിന് കാരണമായത്. ആയിരക്കണക്കിന് ആളുകളായിരുന്നു ജയനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയതും. ഹെലികോപ്റ്ററിൽ നിന്ന് വീണ് മരണപ്പെട്ടതാണെന്നും അതല്ല ചിലർ ചേർന്ന് നടനെ കൊലപ്പെടുത്തിയതാണെന്നും തുടങ്ങി പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ ജയന്റെ മകൻ എന്ന് അവകാശപ്പെടുന്ന മുരളി ജയൻ നടനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. ജയന് ഒരു പ്രണയം ഉണ്ടായിരുന്നതിനെ കുറിച്ചും ഈ കാരണത്താൽ അദ്ദേഹം കൊല്ലപ്പെട്ടതാകാൻ സാധ്യതയുണ്ടെന്നുമാണ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താരപുത്രൻ വെളിപ്പെടുത്തിയത്. അച്ഛന്റെ മരണത്തിൽ നടൻ MGRന് സംശയമുണ്ടെന്നാണ് മുരളി പറയുന്നത്. ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയിൽ ലത എന്ന് പറയുന്ന ഒരു നടി അഭിനയിച്ചിരുന്നു. MGR ലത എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരും ജയനും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും വിവാഹം കഴിക്കാൻ ഒരുങ്ങിയിരുന്നതായിട്ടുമാണ് കഥകൾ പ്രചരിക്കുന്നത്. ഈ നടിയുടെ ഒരു അഭിമുഖവും താൻ കണ്ടിട്ടുണ്ട് എന്ന് മുരളി പറയുന്നു. ജയൻ തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. MGRന്റെ കാമുകി എന്നാണ് അക്കാലത്ത് അവർ അറിയപ്പെട്ടിരുന്നത്. ജയനാണെങ്കിൽ മലയാള സിനിമയിലെ അന്നത്തെ സൂപ്പർ താരമാണ്. മറ്റൊരാളുടെ കാമുകി എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ മാത്രം അതപ്പതിച്ച വ്യക്തിയായിരുന്നില്ല ജയൻ. പക്ഷെ ഒരു പ്രണയം ഉണ്ടായിരിക്കാം, അതിനെപ്പറ്റി തനിക്കറിയില്ലെന്ന് മുരളി പറയുന്നു. ഇവർ പ്രണയത്തിലാണെന്ന കഥ പ്രചരിച്ചതോടെ ജയൻ തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ MGRന്റെ ഗുണ്ടകൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതായി താൻ കേട്ടിട്ടുണ്ടെന്ന് മുരളി പറയുന്നു. പ്രേം നസീർ സാറും ജോസ് പ്രകാശും ഒക്കെ ജയൻ അങ്ങനൊരു വ്യക്തിയല്ല, നല്ല ആളാണെന്ന് പറഞ്ഞെങ്കിലും ജയൻ തമിഴ്നാട്ടിൽ വന്നാൽ അടിക്കും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിൽ എനിക്കൊരു സംശയമുണ്ട്, അയാളുടെ ആളുകൾ എന്തെങ്കിലും പണി കൊടുത്തതാണോ എന്നാണ് സംശയം. അവരുടെ നാട്ടിൽ വെച്ചാണല്ലോ സംഭവം ഉണ്ടാക്കുന്നത്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ആശുപത്രിയിൽ കയറി തലമണ്ട അടിച്ച് പൊട്ടിച്ചതുമാകാം. അന്ന് MGRന് അവിടെ വലിയ സ്വാധീനമാണ് ഉള്ളത്. ഇതൊക്കെ വെറും സംശയം മാത്രമാണ്, അന്വേഷിച്ചാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ആ ആളുകളൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് മുരളി പറയുന്നു. പിന്നെ ഹെലികോപ്റ്ററിന്റെ ലിഫ്റ്റ് വന്ന് ഇടിച്ചുവെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ആ ഭാഗം ഉണ്ടാകുമോ? എല്ലാം തെറിച്ച് പോയിട്ടുണ്ടാവില്ലേ? അച്ഛന്റെ ഒരു കണ്ണ് പുറത്തേക്ക് തള്ളി വന്നിരുന്നു. അന്ന് അപകടം സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷേ മരണം അപകടമാണെന്ന് വിശ്വാസമില്ല. അദ്ദേഹത്തെ ആരോ കൊന്നതാണെന്നും മകൻ പറയുന്നു. ശ്രീകുമാരൻ തമ്പിയെ പോലുള്ളവർ കുറെ കാലമായി പറയുന്നത് അദ്ദേഹം ഒരു എയർ ഹോസ്റ്റേഴ്സിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. 1980 മരിച്ചില്ലായിരുന്നു എങ്കിൽ 81 ജയൻ എയർ ഹോസ്റ്റസിനെ വിവാഹം കഴിച്ചേനെ എന്ന് പറയുന്നത് തെറ്റാണ്. മലയാള സിനിമയിൽ പേരുദോഷം കേൾപ്പിക്കാത്ത ഒരേ ഒരു നടൻ ജയനാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരു നടിമാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല എന്ന് മുരളി പറയുന്നു.